الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله مولانا العظيم آدرني رايا സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് അവരെ സൂക്ഷിച്ച് തത്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സൂക്ഷ്മതയും തത്വയുമുള്ള സജ്ജനങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാ വീഴ്ചകളും പടച്ചിറക്കും നമുക്ക് പുറത്ത് മാപ്പാക്കി വരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കുള്ളതാണോ മരണത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അമ്മാവും എല്ലാവിധ ആശ്വാസവും പ്രദാനം ചെയ്താൽ ലഭിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വിശാലമായ സുഖിയ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചേരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഈ ദിവസം മാർച്ച് 8 അന്താരാഷ്ട്ര തലത്തിൽ വനിതാ ദിനമായി ആചരിച്ച് പോരുകയാണ്. എല്ലാ ദിവസങ്ങളും ഓരോരോ പേരിൽ ആചരിച്ചു പോരുന്ന വിധത്തിൽ എല്ലാ ദിവസങ്ങൾക്കും സവിശേഷമായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമൊക്കെ
കൈവന്നിട്ടുള്ളത്. ഇത്തരം ആചാരങ്ങൾ നടത്തുന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഉദാഹരണത്തിന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ പരിസ്ഥിതി ദിനം ആചരിക്കാനുള്ള കാരണം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നവ ആധിപത്യമുള്ള സമൂഹങ്ങൾ പ്രകൃതിയുടെ മേലും പരിസ്ഥിതിയുടെ മേലും നടത്തുന്ന കയ്യേറ്റങ്ങളുടെ അതിക്രമ പ്രവർത്തനങ്ങളുടെ ഫലമായി പരിസ്ഥിതിയിലുണ്ടായ വലിയ മാറ്റത്തെ, പ്രതികൂലമായ മാറ്റമാണ്, മനുഷ്യവർഗത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും തന്നെ നിലനിൽപ്പിന്റെ ഭീഷണിയാകുന്ന വിധത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ പ്രകൃതിയിൽ പ്രകടമായ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദിനം ആചരിക്കുന്നത്. ഇതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ദിനമുണ്ട്, സമാധാനത്തിന് വേണ്ടി ദിനമുണ്ട്, യുദ്ധവിരുദ്ധ ദിനമുണ്ട്, ജലദിനമുണ്ട്. അങ്ങനെ ഓരോരോ ദിനങ്ങൾ ഓരോ ദിവസവും ആചരിച്ചു പോരുന്ന കൂട്ടത്തിൽ ഒന്നായിട്ട് ഈ വനിതാ ദിനാചരണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വനിതാ ദിനാചരണത്തിൻ്റെ ഈ പ്രത്യേകത സ്ത്രീകൾക്ക് നേരെ ഉള്ള കടുത്ത വിവേചനം, അവൾക്ക് നേരെ നടക്കുന്ന, അന്തസ്സിന് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ, അവരോടുള്ള അപമര്യാദ, ഇത് വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, പുരുഷ സ്ത്രീ വിവേചനം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപകമായി പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. അത് പുരാതന കാലത്ത് മാത്രം ഉള്ള ഒന്നല്ല. ഇവിടെയും കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരപ്പെടുന്നത് മതങ്ങളാണ്, വിശേഷിച്ചും ഇസ്ലാമാണ്. യുദ്ധങ്ങളുടെയും ഭീകരതയുടെയും പ്രശ്നം വരുമ്പോൾ അവിടെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരപ്പെടുന്നത് മതങ്ങളാണ്, വിശേഷിച്ചും ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചാരണം വ്യാപകമായി പുറത്തഴിച്ചുവിടുകയും, എന്നാൽ ഈ മതങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത മതരഹിത സമൂഹങ്ങളിൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ലേ? കഴിഞ്ഞ ദിവസമായി സൂചിപ്പിച്ച യുദ്ധത്തിന്റെയും ഭീകരതയുടെയും ഈ വലിയ പ്രശ്നം മതങ്ങൾക്ക് ആധിപത്യമില്ലാത്ത സമൂഹങ്ങളിലില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വ്യാപകമായ നാശങ്ങൾക്ക് കാരണമായി തീർന്ന ഭീകരമായ യുദ്ധങ്ങൾ നടത്തിയത് മതങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. നമ്മൾ ഒന്നാം ലോക യുദ്ധത്തെ പറ്റിയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാം ലോക ഭീകര യുദ്ധത്തെ സംബന്ധിച്ച് പലപ്പോഴും അതിന് മഹായുദ്ധമെന്നാണ് പറയുന്നത്. മഹാ എന്ന ഈ പ്രയോഗത്തിന് രണ്ട് അർത്ഥമുണ്ട്, വലുത് എന്ന അർത്ഥത്തിനുമുണ്ട്, അതുപോലെ തന്നെ മഹത്തായത് എന്നുമുണ്ട്. മഹാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വലിയ അതിന്റെ മഹത്വത്തെയാണ്, മഹാവ്യക്തിത്വത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഒരു മോശം പദമല്ല. ഈ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്തോ മഹത്തായ ലക്ഷ്യം സാധ്യമാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമാണെന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചത്. അങ്ങനെ മഹത്തായ ലക്ഷ്യങ്ങളൊന്നും അതിന് ഉണ്ടായിരുന്നില്ല. ചില ശക്തികളുടെ ആധിപത്യം ലോകത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവസാനം രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നത് അമേരിക്ക പരീക്ഷിച്ചു വച്ചിട്ടുള്ള, വികസിപ്പിച്ചെടുത്ത ഒരു ആറ്റം ബോംബ്, അത് ജപ്പാനിലെ രണ്ട് വൻ നഗരങ്ങളിൽ കൊണ്ടുപോയി, ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി വിക്ഷേപിക്കുകയും വലിയ ദുരന്തം, ലോകാവസാനം വരെയും നിലനിൽക്കുന്ന ഭീകരമായ ദുരന്തം ആ നാടിന്റെ മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ടാണ് ആ യുദ്ധം അവസാനിച്ചത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം ആയിരുന്നു അത്, ആ ഭീകര ആക്രമണം, ആ യുദ്ധം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മതമല്ല അതിന്റെ അസുഖക്കാരം. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു വെച്ചാൽ ഇപ്പോഴും അവിടെ തുറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ജനിതക വൈകല്യത്തോടുകൂടി തുറന്നു വീഴുന്നു, അംഗവൈകല്യം സംഭവിച്ചവരായിട്ട്, കാഴ്ചശക്തി ഇല്ലാത്തവരായിട്ട്, ബുദ്ധിമാന്യമുള്ളവരായിട്ട് ഒക്കെ തുറന്നു വീഴുന്നു. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ 1970 മുതൽ കാർഷിക
വികസന മന്ത്രാലയത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വം, കശുവണ്ടി കോർപ്പറേഷൻ. അവർ അവിടെ ഈ കശുവണ്ടി കൃഷി ചെയ്യുന്ന ആ പ്രദേശത്ത് സർക്കാർ വക തോട്ടമാണ്. കൂടുതൽ വിള കിട്ടുവാൻ വേണ്ടി എൻഡോ സൾഫാൻ എന്ന് പറയുന്ന മാരകമായ കീടനാശിനി പ്രയോഗിച്ചതിന്റെ ഫലമായി കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ഒരു 40 വർഷത്തെ അനുഭവം പരിശോധിച്ച് നോക്കിയാൽ അത് വ്യാപകമായ അതിന്റെ പ്രയോഗം നടന്ന പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കുഞ്ഞുണ്ടാകുന്നത് വലിയ ഭീതിയോടുകൂടി ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥ. സാധാരണ ഒരാൾ തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുകയാണ്. ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ അതുണ്ടാക്കുന്ന സന്തോഷം ചില്ലറയല്ല. പ്രസവം ഒരു ആഘോഷമാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ച അവരൊരു 3-4 സ്കൂളിൽ പോകുന്ന പ്രായം വരെ വീട് ഒരു ഉത്സവമാണ്. അവരില്ലാത്ത ദിവസം രക്ഷിതാക്കൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. പക്ഷേ ഈ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ പേടിയാണ്. ആ പ്രദേശത്ത് സ്ത്രീകളെ കല്യാണം കഴിക്കുകയില്ല. മനുഷ്യന്റെ ജൈവികമായ ആവശ്യം എന്ന നിലയിൽ നിർബന്ധ സാഹചര്യത്തിൽ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അബദ്ധവശാൽ ഗർഭിണിയായി പോയാൽ പിന്നെ പ്രസവം വരെയും ഭീതിയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ എത്രയോ കുഞ്ഞുങ്ങളാണ് ജനിതക വൈകല്യത്തോടുകൂടി പിറന്നു വീഴുന്നത്. നമ്മളെല്ലാവരും പത്രത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ കരളലിയിപ്പിക്കുന്ന മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ പുറത്ത് തലയൊക്കെ വളർന്ന് വികസിച്ച് കാല് നിലത്തേക്ക് കുത്താൻ കഴിയാത്ത വിധത്തിൽ മുകളിലേക്ക് ഉയർന്ന് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രയാസം ആരാണ് ഈ ജനതയെ ഇങ്ങനെ ആക്കി തീർന്നതെന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ വികലമായ കാർഷിക നയമാണ്, കശുവണ്ടി കോർപ്പറേഷന്റെ തെറ്റായ കാർഷിക നയമാണ്. ധാരാളം കശുവണ്ടി ഉണ്ടാക്കുവാൻ വേണ്ടി, കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എൻഡോസൾഫാൻ എന്ന മാരക വിഷം, ഇത് ലോകവ്യാപകമായിട്ട് നിരോധിക്കപ്പെട്ട ഒരു കീടനാശിനിയാണ്. പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ കേരളത്തിലുണ്ട്. ഇത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഫാക്ടറികളിൽ ഇപ്പോഴും ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി മേഖല വലിയ പ്രതിസന്ധിയും അകപ്പെട്ടിരിക്കുന്നു. ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും പരിസ്ഥിതി ദിനം നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആചാരം കൊണ്ട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇപ്പോ വനിതാ ദിനം ആചരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ധാരാളം പ്രതിജ്ഞകളും അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ നിരവധി ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണങ്ങളും സായാഹ്ന സദസ്സുകളും ഒക്കെ ഇന്ന് സംഘടിപ്പിക്കപ്പെടുകയും പെടുവാനും ഒക്കെ പോവുകയാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സമൂഹത്തിൽ പലരും ചോദിച്ച് സ്ത്രീയോടുള്ള ഈ സമീപനത്തിൽ കാതലായ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പണ്ടെങ്ങനെയാണ് സ്ത്രീയെ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് തുല്യ പരിഗണന കൊടുക്കുവാൻ കഴിയുന്നില്ല. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവർക്ക് അവമതിപ്പാണ്. മതങ്ങളാണ് അവരോട് വിവേചനം വച്ചു പുലർത്തുന്നത് എന്ന പ്രചാരണം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അല്പം രാഷ്ട്രീയവും കൂടി പറയേണ്ടത്, നമ്മുടെ ഈ സ്ഥാനാർത്ഥി എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഭരണപക്ഷം അല്ലെ മെയിൻ കക്ഷി 15 സ്ഥാനാർത്ഥികളെ ഏതാണ്ട് ഉറപ്പിച്ചു. 2 സ്ത്രീ പേർ മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു 50% സമൂഹത്തിലെ 50-60% വരുന്ന ഒരു വിഭാഗമാണ് ഈ ജെൻഡർ പ്രകാരം സ്ത്രീകൾ എന്നുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ ജനസംഖ്യയിലെ പകുതിയിലധികവും സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഈ 15 ഒരു 7 സ്ത്രീകൾക്ക് കൊടുക്കുവാൻ കഴിയാത്തവണ്ണം ഈ പാർട്ടികളായി പോയത്? ഈ പാർട്ടികളെ മതങ്ങൾ പിന്നിൽ നിന്ന് വലിക്കുന്നുണ്ടോ? മതപരമായ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത പാർട്ടിയാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. മതമല്ല അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരോഗമനം പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാര്യത്തോടടുക്കുമ്പോൾ സ്ത്രീകളോട് തെറ്റായ സമീപനം സ്വീകരിക്കുന്നത്? പാർട്ടികളുടെ നേതൃതലപ്പത്തിൽ എത്ര സ്ത്രീകളുണ്ട്? പലപ്പോഴും ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഉന്നയിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തുല്യ പദവി ഇസ്ലാം കൊടുക്കാത്തത്, സ്ത്രീകളെ ഭരണാധികാരികൾ ആക്കാത്തത്, സ്ത്രീകൾക്ക് സാമൂഹ്യ പദവി കൊടുക്കാത്തത്, അനന്തര സ്വത്തിൽ സ്ത്രീക്ക് എന്താണ് പുരുഷന്റെ പാതി കൊടുക്കുന്നത്? അതൊരു സമയത്ത് മാത്രമാണ്. മക്കൾ എന്ന അവസ്ഥയിൽ സ്ത്രീയും പുരുഷനും വരുമ്പോൾ മാതാപിതാക്കളുടെ സ്വത്തിലെ സ്ത്രീ പുരുഷന്റെ അവകാശം നിർണ്ണയിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ റജുലി മിസ്തു അബ്ദുൽ ഹുസൈൻ.
ഒരു പുരുഷന് രണ്ട് സ്ത്രീയുടെ അവകാശം നിർണയിച്ചു കൊടുക്കപ്പെടുന്നത് ആ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ്. അതല്ലാത്ത അവൾ സഹോദരിയായി വരുന്ന സന്ദർഭത്തിൽ, അനന്തരാവകാശ സഹോദരന്റെ അനന്തരാവകാശിയായി വരുന്ന സമയത്ത്, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന്റെ അനന്തരാവകാശിയാവുന്ന സന്ദർഭത്തിൽ, മാതാവ് എന്ന നിലയിൽ മകന്റെ അനന്തരാവകാശിയാവുന്ന സന്ദർഭത്തിൽ അവൾക്ക് പുരുഷന്റെ ബാധ്യല്ല. ചിലപ്പോൾ മക്കളെക്കാൾ കൂടുതൽ കിട്ടുന്ന, എത്രത്തോളം ഒരു കണക്ക് പ്രകാരം 27 വകുപ്പുകൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അവകാശത്തെ പറ്റിയിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചു നോക്കാൻ കഴിയും. അതിൽ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് സ്ത്രീക്ക് പുരുഷന്റെ ബാധി കിട്ടുന്നത്. പലപ്പോഴും സ്ത്രീക്ക് പുരുഷന്റെ അത്ര തന്നെ വലിയ അപവൈഹി ലുക്കുല്ലി വാഹിദി മിൻഹുമ സുദുസ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾ മരണപ്പെട്ടുപോയാൽ ആ മക്കളുടെ സ്വത്തിൽ വലിയ ഉമ്മിഹി വലിയ അപവൈഹി ലുക്കുല്ലി വാഹിദി മിൻഹുമ സുദുസ്, രണ്ടുപേർക്കും സുദുസ്സാണ്, ആറിൽ ഒന്നാണ്. വാപ്പയ്ക്ക് കൂടുതലും ഉമ്മയ്ക്ക് അതിന്റെ പകുതിയും അല്ല കൊടുക്കുന്നത് അവിടെ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഹും സുറക്കാഫി സുലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തരാവകാശ സൂറത്തുൽ നിസായിലെ നേരത്തെ ഓതി വച്ച സൂക്തങ്ങൾക്ക് ശേഷമുള്ള രണ്ടാമത്തെ പേജ് ആരംഭിക്കുന്നതിന് ഈ അനന്തരാവകാശ നിയമങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിച്ചുകൊണ്ടാണ്. സൂറത്തുൽ നിസായിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങളിൽ ഒന്ന് സ്ത്രീ പുരുഷ അസ്തിത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ചും കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള ഉള്ളടക്കമാണ് സൂറത്തുൽ നിസായിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം. അതിൽ ഈ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ ശ്രദ്ധേയമായ സൂറത്തുൽ നിസായിലെ ഒന്നാമത്തെ സൂക്തമാണ് യാ അയ്യുഹന്നാസ് നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ. ഖുർആൻ അവിടെ അങ്ങനെയാണ് വിളിക്കുന്നത്. മുഴുവൻ മാനവരാശിയെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെയല്ല അഡ്രസ് ചെയ്യുന്നത്. മുഴുവൻ മാനവരാശിയിലും അന്നും ഇന്നും എക്കാലത്തും നിലനിൽക്കുന്ന ഈ വിവേചനത്തിന്റെ സമീപനത്തെ വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുക. ഈ ആയത്തിൽ മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ ഇതിന് സമാനമായ ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവീൻ, തഖ്വയുള്ളവരായി തീരുവീൻ. റബ്ബിനെ തഖ്വ ഉള്ളവർ ആവുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക, അള്ളാഹു വിലക്കിയത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, ഇതിന് പറയുന്ന പേരാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മുഫസ്സിറുകളെല്ലാവരും അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഖുർആൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് ഈ ജനങ്ങളെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ആണായാലും പെണ്ണായാലും, കറുത്തവനായാലും വെളുത്തവനായാലും, മുസ്ലിമായാലും അല്ലാത്തവനായാലും, ക്രൈസ്തവനായാലും ഹിന്ദുവായാലും ജൂതനായാലും ആരായിരുന്നാലും, എല്ലാവരെയും ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ മനുഷ്യനെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വഖലഖ മിൻഹാ സൗജഹ, അതേ ആത്മാവിൽ നിന്ന്, അതേ നഫ്സിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇണയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടും രണ്ട് അടിസ്ഥാനങ്ങളൊന്നും ഉണ്ടായതല്ല. ആണിന് ഇണയായ പെണ്ണിനെ കിട്ടിയത് ആണിനെ അള്ളാഹു ഏതൊരു അസ്തിത്വത്തിൽ നിന്നാണോ, ഏതൊരു നഫ്സിൽ നിന്നാണോ പടച്ചിട്ടുള്ളത്, അതേ നഫ്സിൽ തന്നെയാണ്. ഒരു പെണ്ണിന് അള്ളാഹു ആണിനെ ഇണയാക്കി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ പടച്ചത് അള്ളാഹു ഏതൊരു നഫ്സിൽ നിന്നാണോ, അതേ നഫ്സിൽ നിന്ന് തന്നെയാണ് ആണിനെയും പടച്ച്. രണ്ട് ധാതുക്കളിൽ നിന്നുണ്ടായതല്ല, രണ്ടും രണ്ട് അടിസ്ഥാനങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല, എല്ലാം ഒരൊറ്റ ആത്മാവിൽ. വനഫഖ്ന ഫീഹി മിൻ റൂഹിന, നാം നമ്മുടെ ആത്മാവിൽ നിന്ന്, റൂഹിൽ നിന്ന് അതിൽ ഊതി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യ സമൂഹത്തെ ജീവസുറ്റതാക്കി നിൽക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവീകമായ സത്തയിൽ നിന്ന് മനുഷ്യനിൽ സന്നിവേശിപ്പിക്കപ്പെടും. അത്രമാത്രം ഔന്നത്യമുള്ളവനാണ് മനുഷ്യൻ. അതാണായാലും ശരി, പെണ്ണായാലും ശരി, ഒരു അക്ഷരം കർമ്മം നാവനി ആദം, മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കുകയാണ്.
ഈ മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ചേർന്നാണ്. റിജാലൻ കസീറൻ വനിസാ, യാ അയ്യുഹ നാസ് എന്ന് ഖുർആൻ വിളിക്കുന്ന ഈ മനുഷ്യവർഗത്തിലെ ആണിനെയും പെണ്ണിനെയും ഒരൊറ്റ അടിസ്ഥാനത്തിൽ നിന്നാണ് നാം ഈ ലോകത്ത് വ്യാപിപ്പിച്ചു. വസ്തമിൻകുമാ, ആദ്യം ഉണ്ടായ ആണ്, ആദ്യം ഉണ്ടായ പെണ്ണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വാ ബീവി, ആദമിന്റെ ഭാര്യ ഹവ്വ. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഈ ലോകത്തിക്കാണായ മുഴുവൻ സ്ത്രീ പുരുഷന്മാരെയും അള്ളാഹു വ്യാപിപ്പിച്ചത്. വസ്തമിൻകുമാ റിജാലൻ കസീറൻ വനിസാ, ഈ ലോകത്ത് അള്ളാഹു ആണിനെയും പെണ്ണിനെയും വ്യാപിപ്പിച്ചു. എത്രമാത്രം ആണുങ്ങളാണ്, എത്രമാത്രം പെണ്ണുങ്ങളാണ്, ആരും ആരേക്കാൾ താഴെയല്ല, ആരും ആരേക്കാൾ മുകളിലല്ല, ആരും ആരുടെയും കീഴിൽ ജീവിക്കേണ്ടവരല്ല, ആരും ആരെയും ഭരിക്കേണ്ടവരല്ല. എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഉള്ളത് എന്ന് വിശുദ്ധ കൊണ്ട് വത്തല്ലതീ തസാഅലൂന ബിഹി, ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണോ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കിടയിൽ ഒരു സർവ്വസാധാരണമായ പടച്ചവനെ വിചാരിച്ച് നീ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യും, പടച്ചവനെ വിചാരിച്ച് നിങ്ങൾ ഒന്നും ഇണ്ടാതിരിക്കും, പടച്ചവനെ വിചാരിച്ച് നിങ്ങൾ ക്ഷമിക്കും, പടച്ചവനെ വിചാരിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് അത് കൊടുക്കൂ എന്നൊക്കെ നമ്മൾ സാധാരണ സംസാരത്തിൽ എല്ലാ ആളുകളും പറയാറുണ്ട്. ദൈവത്തെ വിചാരിച്ച് നിങ്ങളൊന്നും ഇണ്ടാതിരിക്കും, എല്ലാവരും പറയാറുള്ള കാര്യമാണ്. മുസ്ലിങ്ങളും പറയും, അമുസ്ലിങ്ങളും പറയും, എല്ലാ മതവിഭാഗക്കാരും പറയും. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, ഏതൊരു പടച്ചവനെ മുൻനിർത്തിക്കൊണ്ടാണോ പരസ്പരം ചോദിക്കുന്നത്, ആ പടച്ചവനെ നിങ്ങൾ ശുചിക്കുക. നിങ്ങൾ രക്തബന്ധത്തെയും സൂക്ഷിക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് സൂക്ഷിക്കേണ്ടുന്ന ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്തബന്ധം. മൂന്നാമത്തെ ബന്ധമാണ് ഈ കുടുംബ ബന്ധം എന്നുള്ളത്. വല്ലദി ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅല മിൻഹു നസബൻ വസിഹറ വകാന റബ്ബുക ഖദീറ. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുക, സൂറത്തുൽ ഖുർആനിൽ, വല്ലദി ഖലഖ മിനൽ മാഇ ബശറ, ജലത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹുവല്ലദി, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖലഖ മിനൽ മാഇ ബശറ, ജലത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഫജഅല മിൻഹു നസബൻ വസിഹറ, അവർക്കിടയിൽ രണ്ട് ബന്ധങ്ങളുടെ ധാരയുണ്ടാക്കി. ഒന്ന് രക്തബന്ധത്തിന്റെ ധാര, മറ്റൊന്ന് വംശബന്ധത്തിന്റെ ധാര, കുടുംബബന്ധത്തിന്റെ ധാര. അപ്പൊ ഈ വംശത്തിന്റെയും രക്തത്തിന്റെയും അടിസ്ഥാനത്തിൽ രണ്ട് ബന്ധങ്ങൾ ഈ ലോകത്ത് മനുഷ്യർ നമ്മൾ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ട് ബന്ധങ്ങളുടെ ധാരയിൽ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മൾ താവടി പല പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒന്നുകിൽ രക്തബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ കുടുംബപരമായ വൈവാഹിക ബന്ധമുള്ള ഏതെങ്കിലും ഒരു പിതാവിൽ മാതാവിൽ നമ്മൾ എത്തിച്ചേരും. ഇതല്ലാത്ത ഒരാളും ഈ ലോകത്തില്ല. അതുകൊണ്ടാ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സ്ത്രീയുടെയും അടിസ്ഥാനം ഒന്നാണ്, പുരുഷന്റെയും അടിസ്ഥാനം ഒന്നാണ്. അപ്പൊ പിന്നെ വിശുദ്ധ ഖുർആൻ, വലി റിജാലി അലൈഹിന്ന ദറജ, അർറിജാലു ഖവ്വാമുന അലാ നിസാ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? വലി റിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീയേക്കാൾ ഒരു പദവിയുണ്ട്. അർറിജാലു ഖവ്വാമുന അലാ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ കവ്വാമികൾ, കൈകാര്യകർത്താക്കൾ ആണ്. എന്താണ് ഈ പറഞ്ഞത്? ഇപ്പൊ സ്ത്രീയെ അത് അല്പം താഴ്ത്തുകയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടാറുള്ളത്. ഇസ്ലാം വിമർശകരാണ് ഉന്നയിക്കുന്നത്. വിശ്വാസികൾ അതുകൊണ്ട് അതിനെപ്പറ്റിയിട്ടുള്ള സംശയം ചെറിയ ശരിയാണല്ലോ ഈ പറയുന്നത്. സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് ഖുർആൻ ഒരു ഭാഗത്ത് പറയുക, രണ്ടുപേരെയും ഉണ്ടാക്കിയത് ഒരേ അടിത്തറയിൽ നിന്നാണെന്ന് പറയുക, എന്നിട്ടൊരു മറ്റൊരു ഭാഗത്ത് പറയുക സ്ത്രീക്ക് ഏക്കാൾ പുരുഷനൊരു പദവിയുണ്ട്, സ്ത്രീ പുരുഷന്റെ കൈകാര്യകർത്താക്കൾ ആണ് എന്ന് പറയുക. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയും. ഒരു വീട്ടിലൊരു വാപ്പയും ഒന്നും ഉമ്മയും, അവർക്ക് അഞ്ച് മക്കൾ, അഞ്ചുപേരുടെ രണ്ട് മക്കളുണ്ട്. ഇതിൽ കുടുംബമാകുമ്പോൾ അതിനെ നയിക്കാൻ ഒരാൾ വേണം. സ്വാഭാവികമായിട്ടും ആരായിരിക്കും വീടിന്റെ കൈകാര്യകർത്താവ്? സ്വാഭാവികമായിട്ടും പുരുഷനായിരിക്കും. കാരണം അയാളാണ് ജോലിക്ക് പോകുന്നത്, സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, അതുകൊണ്ട് മക്കളെ വളർത്തേണ്ടത്,
ഭാര്യയെ സംരക്ഷിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഇസ്ലാം അതിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന പുരുഷനാണ്. എല്ലാ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിന് ആരാണ് ചിലവ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പുരുഷനാണ്. നമ്മുടെ വിവാഹ നിയമം എടുത്ത് പരിശോധിച്ചു നോക്കുക, മതനിയമങ്ങൾ മാത്രമല്ല മതേതരമായ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമുണ്ട്. മതമൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ സ്ത്രീക്ക് കോടതിയെ സമീപിക്കാം. അപ്പൊ സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റിയിട്ടൊന്നും വാദിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. അതാണ് എന്നോട് കോടതി ഇപ്പോ ഇവൾക്ക് മെയിന്റനൻസ് കൊടുക്കാൻ കൽപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? പുരുഷന് സ്ത്രീയും തുല്യല്ലേ? അവൾക്ക് അവളുടെ ചെലവിലുള്ള വഴി കണ്ടെത്താൻ എന്താ മാർഗമില്ലേ? തൊഴിലിന് പോയി കൂടെ? എന്നെ മാത്രമല്ലോ കുട്ടി, അവളുടെയും കുട്ടിയല്ലേ? അതുകൊണ്ട് അവൾക്ക് ചെലവ് കൊടുത്താൽ എന്താ? ഇങ്ങനെ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. പുരുഷനാണ് ആ ഉത്തരവാദിത്തമുള്ളത്. നാഗരിക നിയമങ്ങളെല്ലാം ഈ ചുമതല പുരുഷനെയാണ് ഏൽപ്പിച്ചത്. സ്ത്രീയെ അവമതിക്കുകയല്ല, സ്ത്രീയെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാരണം പുരുഷൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവും. കാരണം പ്രകൃത്യാ തന്നെ സ്ത്രീകൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പുരുഷനില്ലാത്തത് സ്വയമേവ പ്രകൃത്യ ഏറ്റെടുത്തവരാണ്. അവളുടെ ഒരു പ്രായപൂർത്തി കാലം മുതൽ അവളൊക്കെ ശാരീരികമായ പ്രയാസങ്ങൾ, നമുക്കെല്ലാവർക്കും വീട്ടിൽ പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കൾ മാതാക്കളുണ്ട്, അവരൊക്കെ അനുഭവിക്കുന്ന ശാരീരിക പ്രയാസം ആർത്തവം. ഈ ആർത്തവം ശാരീരികമായ വലിയ പ്രയാസത്തിന്റെ ഘട്ടമാണ്. അവൾ അനുഭവിക്കുന്ന വേദന നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മാതാക്കൾ ഇവർ അനുഭവിക്കുന്ന ആ സന്ദർഭത്തിലെ ഒരാഴ്ചയിലെ പിരിമുറുക്കം എന്ന് പറയുന്നത് മെൻസസിന് തൊട്ട് മുമ്പ് അതായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, ഇത് വരുന്നതിനെ സംബന്ധിച്ച് ഒരു മാനസിക സംഘർഷമാണ്. അതിലൂടെ നിൽക്കുന്ന ആ വയസ്സ് വളരെ നേരത്തെ തന്നെ ഈ മെൻസസ് പ്രായത്തിലേക്ക് എത്തിച്ചേരുന്ന പെൺകുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം എത്രത്തോളമാണ്? പുരുഷന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അവൻ പ്രായപൂർത്തിയാകുന്നു എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളമോ അവന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമോ മാനസികമായ ഒരു പ്രതിസന്ധിയോ ശാരീരികമായ ഒരു പ്രയാസമോ ഉള്ള ഒരവസ്ഥയല്ല ഉള്ളത്. പക്ഷെ സ്ത്രീ നേരെ തിരിച്ചാണ്. നീ വിവാഹിതയായി കഴിഞ്ഞാലോ പുരുഷന് ഉള്ള അവസ്ഥയാണോ സ്ത്രീക്കുള്ളത്? വിവാഹത്തിലൂടെ പുരുഷൻ കൂടുതൽ ഉന്മേഷവാനായിത്തീരുക, സ്ത്രീ ഉന്മേഷവതിയായിത്തീരുകയാണ്. പക്ഷേ ഗർഭിണിയായിത്തീരുന്നതോടുകൂടി നീണ്ട 9 മാസം അവൾ അനുഭവിക്കുന്ന ശാരീരികമായ ക്ലേശം, പ്രസവം എന്ന് പറഞ്ഞാൽ ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വവളഅതുഹു ബുർഹാ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് സ്ത്രീ അവനെ ഗർഭം ധരിച്ചു, കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഓ വളാത്തു കുറുഹ, അങ്ങേയറ്റ വേദനയാൽ കുഞ്ഞിനെ മാതാവ് പ്രസവിച്ചു. അതോടുകൂടി തീർന്നില്ല. വൽ വാലിദാത്തിന് ഔലാദം കാമിലൈ, 2 വർഷം പൂർണ്ണമായിട്ടും ഈ കുഞ്ഞിന് മുലയൂട്ടുക എന്നുള്ളത് സ്ത്രീയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഇസ്ലാമികമായിട്ട് നിർബന്ധമാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരമായ നിയമം അനുസരിച്ച് നിർബന്ധമാണ്. കുട്ടികളുടെ അവകാശമാണ് മുലപ്പാൽ ലഭിക്കുക എന്നുള്ളത്. അത് കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇന്നലെ നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ലോകത്താദ്യമായിട്ട് 3rd genderൽപ്പെട്ട 2 ദമ്പതികൾ അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി കൊണ്ട് പ്രത്യക്ഷത്തിൽ അവർ പുരുഷന്മാരാണ്. അങ്ങനെ പുരുഷ പ്രകൃതമുള്ള ഈ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാതില്ല. അതിന്റെ നൈതികമോ നിയമപരമോ ഒക്കെ ആയ പ്രശ്നങ്ങൾ വിടുക. അതിൽ പുരുഷ പ്രകൃതമുള്ള അയാൾക്ക് സ്ത്രീ ലൈംഗിക അവയവം, പക്ഷേ ഗർഭപാത്രം ഉണ്ടായിരുന്നു, മെൻസസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവർ തമ്മിലുള്ള വിവാഹത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഈ സ്ഥലം അവർ അദ്ദേഹം നീക്കം ചെയ്തു. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, സ്വവർഗ ലൈംഗികതയാണ് അവർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് രണ്ടുപേരും പുരുഷനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ മുന്നോട്ട് പോക്കിനിടയിൽ അത്ഭുതകരമായി ലോക ശാസ്ത്രത്തിലെ വലിയ അത്ഭുതമാണ്, 3rd genderൽപ്പെട്ട ഒരാൾ ഗർഭിണിയായി തീർന്ന് ഇപ്പോ അദ്ദേഹം പ്രസവിച്ച് 6 മാസമായ കുഞ്ഞിന്, അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുഞ്ഞിന് മുല കൊടുക്കാൻ ഇല്ല, ആരുമില്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരെ കിട്ടുമായിരുന്നു. വലിയ അപമാനം സഹിച്ചുകൊണ്ടാണ് അയാൾ ഗർഭം ധരിച്ചത്, പിന്നീട് പ്രസവിച്ചത്. വളരെ രഹസ്യമായിട്ടാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചാണ്. അപ്പൊ സ്ത്രീക്ക് ഇതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ പ്രകൃത്യാ തന്നെ ഉള്ളത് കാരണത്താൽ മനുഷ്യനിർമ്മിതമായ ഒരു ഭാരവും അവന്റെ മേൽ അവളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പുരുഷന് സ്ത്രീയേക്കാൾ ഉത്തരവാദിത്തം ദറജ എന്ന് പറഞ്ഞ പദവിധ ഉത്തരവാദിത്തമാണ്. കവ്വാം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം, സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ള കവ്വാം ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ കവ്വാം വേണം.
രാജ്യത്തെ സബ്വാം വേണം. സബ്വാം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന ആളെ എന്നതല്ല, ഭരിക്കുന്നയാളെന്ന. രാജ്യത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകും. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി വെച്ചുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. രാജ്യത്തൊരു പ്രധാനമന്ത്രി വേണം, ഒരു ഭരണകർത്താവ് വേണം. ഈ ഭരണകർത്താവ് ഉണ്ടാകുക എന്നുള്ളത് ഭരണീയരെ നിന്ദിക്കുന്നതല്ല. ഒരു നാഗരിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതാക്കന്മാർ വേണം. മൂന്ന് പേർ ഉണ്ടായാൽ ഒരാൾ നേതാവാകണം. അല്ലെങ്കിൽ എന്താകും സ്ഥിതി? ഒരു കുടുംബത്തിൽ ആരും ഉത്തരവാദിത്വം ഇല്ലാത്ത ഏറ്റെടുക്കാത്ത അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന അരാജകത്വം? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായ ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായ പ്രയാസങ്ങൾക്ക് അത് ലഘൂകരിക്കുവാൻ വേണ്ടിയുള്ള ചുമതല പുരുഷനെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല മാത്രമല്ല, ലോകത്തിലെ എല്ലാ നാഗരിക നിയമങ്ങളും ഈ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് സമ്പാദിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ സമ്പാദ്യം ചെലവഴിക്കാനുള്ള ബാധ്യത സ്ത്രീക്കില്ല. ഒരു നിയമത്തിലുമില്ല. നിങ്ങൾ ഏത് നിയമം എടുത്ത് പരിശോധിച്ച് പോയിക്കോളൂ, ഇത് സ്ത്രീയെ അവമതിക്കുന്നതിന്റെ ഇതല്ല. കാരണം ജീവിതത്തിൽ അവൾ ഒരുപാട് പ്രകൃതിപരമായ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്ന ആൾ. ആ വേദനയ്ക്കുള്ള പരിഹാരമായിട്ടാണ് അവളുടെ കാര്യങ്ങൾ നോക്കാൻ പുരുഷനെ അള്ളാഹു ചുമതലപ്പെടുത്തിയത്, ലോകത്തുള്ള എല്ലാ നിയമങ്ങളും ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് അത് പ്രയാസകരമായി കാണുവാൻ വളർന്നുകൊണ്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്ത്രീകളെ ആദരിക്കുക. രണ്ട് സന്ദർഭമാണ് എനിക്കെന്റെ മനസ്സിന് സന്തോഷം നൽകുന്നത്. ഒന്ന് എന്റെ നമസ്കാരമാണ്, മറ്റൊന്ന് സ്ത്രീകളെ കാണുമ്പോഴാണ്. സ്ത്രീകളെ കാണുമ്പോൾ പ്രവാചകൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് പ്രവാചകന് വല്ലാത്തവര്. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമൂഹികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന രണ്ട് കൂട്ടരായിരുന്നു അടിമകളും സ്ത്രീകളും എന്ന് പറയുന്നത്. ഒരു സുരക്ഷിതത്വം അവർക്കുണ്ടായിരുന്നില്ല. ഈ രണ്ട് കൂട്ടർ ഏത് സമയത്തും അക്രമിക്കപ്പെടാമെന്നാണ്. യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഇരകളായി മാറുന്ന കൂട്ടർ അടിമകളാണ്. രണ്ടാമത്തത് തോറ്റുപോയ ഗോത്രങ്ങളിലെ സ്ത്രീകളാണ്, അവരും അടിമകളാണ്, പിടിച്ചെടുക്കപ്പെടും. വിധവകളായ സ്ത്രീകൾ മുമ്പ് സൂചിപ്പിച്ചിട്ട് അവർ അനന്തരാവകാശികളെ അവരെ സ്വന്തമാക്കിയെടുക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ നിന്ദ്യമായ അവസ്ഥ, ലൈംഗികമായ ചൂഷണം പുറമെയാണ്. അങ്ങനെ തുടങ്ങി സ്ത്രീ പുറന്നു വീഴുന്നത് വലിയ പ്രയാസമായി കാണുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് പ്രവാചകൻ പുറന്നു വീഴുന്നത്. പ്രവാചകന്റെ രംഗപ്രവേശം ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകളെ ഫാത്തിമയെ തന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ചു. ഫാത്തിമത്തും മിന്നി, ഫാത്തിമ എന്നിൽപ്പെട്ടവളാണ്. സമൻ ആദാഹു ആദാഹാ ആദാനി, അവളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ എന്നെയാണ് അവൾ പ്രയാസപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഒരാൾക്ക് രണ്ട് പെൺമക്കൾ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കൾ, രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാർ, എന്നിട്ട് അവർ തന്നിൽ നിന്ന് വിട പറയുന്നത് വരെയും അല്ലെങ്കിൽ അവരിൽ നിന്ന് താൻ വിട പറയുന്നത് വരെയും, ഒന്നുകിൽ വിവാഹം അല്ലെങ്കിൽ മരണം, രണ്ടാൽ ഒരു കാരണത്താൽ അവർ വിട പറയുന്നത് വരെയും അവരെ സംരക്ഷിച്ചാൽ അയാളും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒമാ അക്രമഹുന്ന ഇല്ലാ കരീമൻ, ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈമൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, സ്ത്രീയെ മാന്യന്മാർ മാത്രമേ ആദരിക്കുകയുള്ളൂ, നിന്ദ്യന്മാർ മാത്രമേ നിന്ദിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളോടുള്ള ഒരു സമൂഹത്തിലെ ഒരു സൊസൈറ്റിയുടെ കൺസെപ്റ്റാണ്, അവരുടെ സംസ്കാരത്തിന്റെ നാട്ടക്കുറി, അത് വ്യക്തിയായാലും സമൂഹമായാലും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹജ്ജത്തുൽ വിദായി, ഉസീകും ബിന്നിസായി ഖൈറ, സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് നല്ലത് ഉപദേശിക്കുന്നു. അന ഹൈറും ബിന്നിസായി, ഞാൻ എന്റെ പെണ്ണുങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഖിയാറുക്കും ഖിയാറുക്കും ബിന്നിസായി, നിങ്ങളിൽ ഉത്തമന്മാർ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് തുല്യ പദവി കൊടുക്കുക, അവർക്ക് മാനുഷികമായ പരിഗണന കൊടുക്കുക, അവരോട് വിവേചനം കാണിക്കാതിരിക്കുക. ആൺമക്കളും പെൺമക്കളും നമുക്കുണ്ട്. ആൺമക്കൾക്ക് പ്രത്യേക പരിഗണന, പെൺമക്കൾക്ക് പ്രത്യേക പരിഗണന. ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെയുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തര സ്വത്ത് ആൺമക്കൾ വീതിച്ചെടുക്കുന്ന സമ്പ്രദായത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. കാരണം പെൺമക്കൾക്ക് വിവാഹ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് അവകാശമില്ല എന്നാണ് ഈ പറയുന്നത്. ഇത് അനീതിയാണ്, അക്രമമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശികളായി വരുന്ന ഒന്നാമത്തെ കൂട്ടർ മാതാപിതാക്കൾ, രണ്ടാമത്തത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മൂന്നാമത്തത് മക്കൾ ആണ്.
ആ മക്കളിൽ ആണും പെണ്ണും ഒരുപോലെ തന്നെയാണ്. അവർക്കുള്ള അവകാശം ആ സമയത്ത് വകവച്ചു കൊടുക്കുവാൻ ശേഷിക്കുന്നവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവർ അക്കിലല്ലമ്മ അനന്തര സ്വത്ത് കൊള്ളയടിച്ചവരുടെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവർക്കെതിരായ വിവേചനങ്ങൾ, സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങൾ, അതിനെതിരായ ഇസ്ലാമിക സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇസ്ലാമിന്റെ ഈ മാതൃകകൾ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ സന്ദേശം നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖുലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറു.